ഞാനവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നോക്കട്ടെ. ബാറ്റ്മാൻ ഫിഷ് ഓപ്പൺ. എന്നാ ഫിഷ് വേണോ? ഫിഷ് ലൈവ് ഫ്രീ ആക്കി തരുമല്ലേ? എന്നാ ഫിഷ് വേണോ പറഞ്ഞു. നമ്മുടെ പുതിയാപ്പിള ഉണ്ട്, പുതിയാപ്പിള നമ്മളെ നാട്ടിൽ പുതിയാപ്പിള നല്ലത്. പാറയോട് ചെന്ത് വെങ്കടം ചൊല്ലുവോം. അതിലെന്റെ വലുതല്ല, മറ്റേ അതിന് എന്താ പറയാ, ഇത് ആവൂലി. ഇതല്ല കണ്ണാടി പാറ ചൊല്ലുവാ. നമ്മളവിടെ ആവൂലി ആവൂലി അവളിയാ. ഈ നാങ്ങ സുറ അവളി വന്ന് ഇതാക്കല. நாங்க இங்கதான் அவுளி மீன் சொல்லுவோம். இது பரல் பரல். நாங்க இங்கதான் அது அவுளி மீன் சொல்லுவோம். இது இங்க அவுளி மீன் சொல்லுவோம். மாலானி மாலானி பரல்னு சொல்லுவோம். மாலானி மாலானி செலவு கடம்பான்னு சொல்லுவாங்க. ஓகே நம்ம இப்போ ரெண்டின் பேரும் ஒக்க வந்தல்ல. எந்த மீன்? நம்ம இங்க கேரளத்துல நேமும் அதுபோல இவ்வளோ நேமும் இல்லைங்க. இது மீன் தக்கன் ரேட்னு இது 400 ரூபா போடுவோம். ஒரு மீன் ஒரு மீன் ஒரு மீன் இது 200 ரூபா போடுவேன். நல்ல மீன் எடுக்கணும் எடுத்துட்டு. அதுவும் வேண்டாம், அதெல்லாம் டேஸ்ட் உண்டோ அறியணும் ஆதியம். அண்ணா பயங்கர டேஸ்ட். அது அண்ணா வஞ்சனம். இது இதா இதான் வஞ்சனம். 400 ரூபா அது என்ன அக்குற அல்ல அக்குற ஆனு இது அது அது இது ஓப்பன் பண்ண. ஐயே தூக்க எல்லாம் நோக்கோ. நான் ஃப்ரெஷ் மீன் தானே. ஃப்ரெஷ்ஷா நான் கள்ளம் பறையல. மீனை தொட்டு பாரு நீ. மீன் புடி சும்மா நல்லா புடினா தெம்பா. மீன் பிடிக்கிற ஏன் பயப்படுற? நீ வந்துட்டல்ல. ஆ அதுதான் மீன்ல ഹോട്ടല് വന്നിട്ടേ ഇല്ലട്ടോ. ലൈവായിട്ട് മീൻ പൊരിച്ച് പരിപാടി ഇവിടെ വെച്ചിട്ട് ലൈവായിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് തരും. ഓക്കെ നമ്മളെ മീനൊക്കെ ഫ്രൈ ആവും. നമ്മളെ മീന് ഫ്രൈ ആവും. മുളകെല്ലാം പരത്തി പൊരിക്കാനായിട്ടുണ്ട്. വേണ്ട അപ്പോ ഫ്രൈ ആട്ടെ. അപ്പൊ ചോറിട്ടിട്ടുണ്ട്. എടാ അവിടെ ഇതെന്താ? അത് സ്റ്റൂളിംഗ് കൊണ്ട് വെച്ചു തറ വെച്ചിട്ടുണ്ട്. മുണ്ടക്കി ഇവിടെ കുളിമ്പിട്ടുണ്ട്. ചിലപ്പോ ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ കാണിച്ചേരാട്ടാ. ഓർദ്ദ കാണിച്ചിരുന്നില്ല. എവിടെ കാണിക്കണ്ട, കാരണം എന്നാ കൂട്ടാണ്ട് തിന്നായി. ഓ ഹോ ഐ സി. ഇതെന്താ സാധനം ഉണക്കാം? ഒരു മീൻ്റെ പീസ് വന്നിട്ടുണ്ട്, കറി വന്നിട്ടുണ്ട്. എന്നാ വറവ് കേവേജ എന്ന് സാണോ? കേവേജ് വറവ്. ചിക്കൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം വരും ഇപ്പം വരും. നീ തിന്നല്ല അട വെക്ക്. ഇപ്പം വരും. ഇതും ചൂടുണ്ട് കേട്ടോ. അപ്പോ കഴിക്കട്ടെ. നല്ല ചൂടുണ്ടല്ലേ മീന്? നല്ല ചൂടോടുള്ള ഫ്രഷ്. ഇതാ ഇറച്ചി നോക്കിയാ. പിന്നെന്താ അറിയാ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അടിപൊളി. പിന്നെ നമ്മളെ മെയിൻ സാധനം ഫ്രൈ ആവുന്നുണ്ട്. അത് വരണത്തെ ചോറ്. കറിക്കട്ട മീൻ തന്നെ എന്താ ടേസ്റ്റ്? പ്രോൺസ് ഫ്രൈ ആക്കാൻ വേണ്ടിക്കല്ലേ ഫ്രൈ. ഇനി പൊരിച്ചതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഈ മീൻ നോക്കട്ടെ. അതാ ചൂടല്ലേ. എന്ത് ചെമ്മീനാ? അടിപൊളി സാധനം അല്ലേ. ഇതാ ഈ പൊരിച്ച സാധനം കേട്ടോ. എന്താ സാധനം നോക്കി. എൻ്റെ ഫേവറേറ്റാ. ഇത് പൊരിച്ചതാ ചുട്ടതാ. ചുട്ടതട്ടാ അല്ലേ. ഇത് ചുട്ടതട്ടാ സാധനം. സോറി കേട്ടോ ഇങ്ങനെ കുഴച്ചിട്ട്. വറവൊന്ന് രക്ഷ കേട്ടെ. മലയാളി ടീം ഇവിടുന്നോ? മലയാളി ടീം
അപ്പൊ ഇവിടുന്ന് മലയാളി ടീം ഇറങ്ങിയിട്ട് പോയി. അപ്പൊ അവര് നല്ല അഭിപ്രായമായിരുന്നു അല്ലേ, മോശമില്ലാത്ത അഭിപ്രായം. അങ്ങനെ ഇവിടത്തേക്ക് വരട്ടെ. അതല്ലേ കറി, നല്ല കറി, നല്ല പുളിയരട്ടി വെച്ചത് അല്ലേ. പിന്നല്ലോ നമ്മളീ കഴിക്കുന്ന ചോറില്ലേ, അതായത് ചോറ്, ഈ പൊരിച്ച മീന്, ഈ കറിയിലിട്ട മീന്, അതായത് ഈ വറവ് എല്ലാം കൂടിയിട്ട് ഈ കാണുന്നതിന് 120 rupees കേട്ടോ. കാരണം ഒരു ഒരു മീന് കാരണം ഒരു ഫുള്ള് മീനുണ്ട് കണ്ടോ, പൊരിച്ചേ ഇത് ഫുൾ മീനുണ്ട്. ആ നമ്മൾ ഈ മൂന്ന് കറിക്കിട്ട് തന്നെ ഒരു ഫുള്ളുണ്ടോ അല്ലേ, അപ്പോൾ ആ ഒരു സൈസായി. അപ്പോൾ 120 rupees കേട്ടോ സംഭവം അടിപൊളി. പിന്നെ നമുക്കൊന്ന് ഫ്രൈ ആകുന്നുണ്ട്, അതിന് എക്സ്ട്രാ കേട്ടോ, അതിന് 400 rupees അല്ലേ ആ മീനിന്. ഏ അയക്കൂറ, അത് അയക്കൂറയാണ്. ഒരു ബില്ലൊരു നോർമൽ മീഡിയം സൈസ് അയക്കൂറ, വലുതൊന്നല്ലേ, ചെറുതാണ്. അയക്കൂറെല്ലാം വലുതാവും കേട്ടോ, ചെറിയ നമുക്ക് മൂന്നാൾക്ക് വേണ്ടിക്ക് പറ്റുന്ന ഒരു മീൻ, ഒരു അയക്കൂറ മീൻ, അതിന് 400 rupees കേട്ടോ. അപ്പോൾ അത് പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ചെമ്മീൻ ഫ്രൈ ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെയുണ്ട്, കുറച്ച് ഉപ്പെല്ലാം അധികം അല്ലേ, എരിവുണ്ടേ, നല്ല എരിവുണ്ട് നമ്മളെ സാധനത്തിട്ടോ. നമ്മളെ രണ്ടും വേണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അയക്കൂറ ചെയ്താ, നമ്മൾ ഓർഡർ ചെയ്താ അയക്കൂറ ഫ്രൈ നോക്കട്ടെ. നല്ല ചൂടുണ്ടോ മോനെ, കണ്ട നല്ല ചൂടല്ലേ, നല്ല ചൂടാ. അവനിപ്പ അടുപ്പൊന്നും എടുത്തല്ലേ, ഫ്രഷ് എന്നെല്ലാം പറഞ്ഞാണ്ടല്ലോ, അടിപൊളി സാധനം കേട്ടോ അല്ലേ. ഇത് പറയണ്ടോ അല്ലേ, ഒരു ഇറച്ചിയല്ല ഇങ്ങനെ പറിച്ചെടുക്കുമ്പോണ്ടാന്ന് ഒരു ഇതില്ലേ, അടിപൊളി സൂപ്പർ സൂപ്പർ.